ഇന്ന് നിഫ്റ്റിയിൽ ഒരു റോക്കറ്റ് റിക്കവറി ആയിരുന്നു കാണാൻ സാധ്യത. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലാണ്, ഈ ഒരു ക്യാൻഡിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത്. ഇന്നലത്തെ ക്ലോസിംഗ് ക്യാൻഡിൽ ഇതായിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ടും കംപ്ലീറ്റ്ലി ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു മേജർ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 21,840 ലെവലാണ് ക്ലോസിംഗ്. സോ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് 21,940 ആയിരിക്കും മേജർ ലെവൽ ഓഫ് റെസിസ്റ്റൻസ്. ഇൻ കേസ് 21,940 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഇസ് 22,000. സപ്പോർട്ട് ലെവലായിട്ട് ഈ ഒരു ലെവൽ ആക്ട് ചെയ്യും. ഇറ്റ്സ് 21,740 ലെവലായിരിക്കും ഇമ്മീഡിയറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് നിഫ്റ്റിയുടെ. കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടേഴ്സ് PSU ബാങ്കിങ് സെക്ടർ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ എൻ്റർടൈൻമെൻറ്. സോ ഈ മൂന്ന് സെക്ടറാണ് ഇന്നത്തെ ലീഡിംഗ് സെക്ടർ. IT നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, ഫാർമ നെഗറ്റീവ് ക്ലോസിംഗ്. സോ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് IT ആൻഡ് ഫാർമ. സോ SBI നോക്കുകയാണെങ്കിൽ മോർ ദാൻ 4%, ഇന്ത്യൻ ബാങ്ക് 6%, യുക്കോ ബാങ്ക്. സോ ബാങ്കിങ് PSU ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബ്രോഡർ ഇൻഡെക്സിൽ എല്ലാം പോസിറ്റീവാണ്, എല്ലാ സെക്ടറും ഗ്രീൻ തന്നെയാണ്. സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ക്ലോസിംഗ് ആണ്. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡിപിക്സിൽ ബർജ് പെയിൻസ് മോർണിംഗ് ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ നമ്മുടെ സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തു. 553 ആയിരുന്നു സെല്ലിംഗ് ലെവൽ, 553 ബ്രേക്ക് ചെയ്ത്. 548 ആയിരുന്നു ടാർഗറ്റ്, 546 വരെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബർജ് പെയിൻസ്. കാൻഫിൻ ഹോംസ് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. 801 ലെവൽ ബ്രേക്ക് ചെയ്തു, ഹൈ പോയത്. 807 വരെ ഓൾമോസ്റ്റ് ഹൈ പോയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്ത് 808-809 ആയിരുന്നു ടാർഗറ്റ് എക്സ്പെക്റ്റേഷൻ. സോ മോസ്റ്റ് പ്രോബ്ലി ഇത് നാളെയും പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ആണെങ്കിൽ ദാറ്റ് ഈസ് 807 അബോവ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാൻഫിൻ ഹോംസ്. അഗെയിൻ JSW സ്റ്റീലിൽ നമ്മുടെ മോർണിംഗ് ഇനിഷ്യലി നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ബ്രേക്ക് ചെയ്തത്. 804 ലെവൽ ബ്രേക്ക് ചെയ്തു, ടാർഗറ്റ് 796. ഈ ഒരു ക്യാൻഡിൻ്റെ ലോ എക്സാക്ട്ലി ഇത് ടച്ച് ചെയ്തിട്ടുണ്ട് JSW സ്റ്റീലിൽ. ഓൾട്ടാസ് പറഞ്ഞിരുന്നു, ഓൾട്ടാസിൽ രണ്ട് ലെവലും ആക്ടിവേറ്റ് അല്ലായിരുന്നു. സോ 1107 and 1069 ആയിരുന്നു ഓൾട്ടാസിലെ ലെവൽസ്, രണ്ട് ലെവലും ആക്റ്റീവ് അല്ല. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓർവ്യൂ നോക്കാം. ഈ ഒരു സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മന്തിൽ. കൺസിസ്റ്റൻ്റ് ഹയസ്റ്റ് റിട്ടേൺ തരുന്നൊരു സ്റ്റോക്കാണ് ഓവർ 5 ഇയേഴ്സ്. നെറ്റ് ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. TTM EPS ഗ്രോത്ത് ഹൈ ആണ്. കമ്പനി വിത്ത് റൈസിംഗ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർലി ആസ് വെൽ ആസ് TTM ബേസിസ്, ട്രെയിലിംഗ് 12-മന്ത് ബേസിസ്. റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് പാസ്റ്റ് എയ്റ്റ് ക്വാർട്ടർ മീൻസ് പാസ്റ്റ് 2 ഇയേഴ്സ്. കണ്ടിന്യൂസ്ലി 2 ഇയറായിട്ട് കമ്പനിയുടെ റവന്യൂ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ROE ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് along with profit margin year on year la increasing revenue for the past 4 quarters. Annual net profit improve avunnunda. Company with 0 promoter pledge aanu. FIIs and FPIs avada stakeholding increase cheyidittunde. DVM score stock inda nokkaanengil oru medium financial strength aanu. Turn around potential nezhuthittunde. Affordable valuation aanu. Momentum clearly bullish aanu ee oru stock la. സോ അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നൊരു 4%ൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ്. സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, PSU ബാങ്ക് സ്റ്റോക്കാണ്. ഇന്ന് മോർ ദാൻ 3.62%ൻ്റെ ഒരു മൂവ് ഉണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 135.80 ലെവലാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലോസിംഗ്. സോ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെയിലി ചാർട്ട് നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ ഡെയിലി ചാർട്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു സ്ട്രക്ചറാണ് മൂവ് ചെയ്യുന്നത്. സോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ഫോളോ ആയി. സോ എക്സാക്ട്ലി ഈ ഒരു ചാനൽ ബോട്ടം വരെയാണ് ഇത് ഫോളോ ആയിരിക്കുന്നത്. സോ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ഫോളോ ആയി ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സൽ കാണാൻ സാധിക്കും. സ്ട്രോങ് ക്യാൻഡിൽസ്, സ്ട്രോങ് ബുളിഷ് ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 135.80, അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പിൽ ബിറ്റ്വീൻ 130-135 നല്ലൊരു റേഞ്ച് ആയിരിക്കും ബൈ ചെയ്യാനുള്ള. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 130 ലെവലായിരിക്കും SL വരുന്നത്. സോ 130 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലായിരിക്കും നമ്മുടെ SL ട്രിഗർ ആവുകയുള്ളൂ.
സോ ബിലോ 130 ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 143 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 150. ഈ രണ്ട് ടാർഗറ്റും ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. സോ നിങ്ങൾക്ക് സ്റ്റഡി ആവുന്നതാണ് ഈ ഒരു സ്റ്റോക്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ITC ആണ്, ITC ലിമിറ്റഡ്. ITC നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. സോ ITC 15-മിനിറ്റ് സ്റ്റാർട്ട്. 412.5 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് 4 points ആണ്, 416 വരെ ടാർഗറ്റ്, 416.5 വരെ ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ. ITC സെല്ലിംഗ് ലെവൽ 408 ആണ്, 408 ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ആയിരിക്കും ഇതിൽ. 4 points ടാർഗറ്റ് ITC. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാനുൾസ്. ഗ്രാനുൾസിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ 432.5 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവല്. ടാർഗറ്റ് 4 points, 436.5 വരെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ ഗ്രാനുൾസിൽ 424 ആണ്, 424 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് സെയിം തന്നെ, 4 points ടാർഗറ്റ്. യു പി എൽ കണ്ടിന്യൂസ് ഫോളിംഗ് ആയിരുന്നു സിൻസ് പാസ്റ്റ് 2 days. സോ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. സോ 454 ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 481 ലെവലിലാണ് ക്ലോസിങ്. 483.1 ആയിരിക്കും ഇതിൻ്റെ ബൈയിങ് ലെവല്. ടാർഗറ്റ് സെയിം തന്നെ, 4 points ടാർഗറ്റ് ആയിരിക്കും ഇതിൽ. 488 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സെല്ലിംഗ് ലെവൽ 476 ബിലോ ഇതിൽ സെല്ലിംഗ് നോക്കാവുന്നതാണ്. 4 points ടാർഗറ്റ് UPL. IRCTC ആണ് അടുത്ത്, ഇന്ത്യൻ റെയിൽവേ കോർപ്പറേഷൻ. സോ IRCTC 932.2 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് ആയിട്ട് 8 points, 940 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. IRCTC ഷോർട്ടിംഗ് ലെവൽ 910 ആണ്, 910 ബിലോ സെല്ലിംഗ് ആയിരിക്കും. ടാർഗറ്റ് 8 points. ഇത് ലാസ്റ്റ് വീക്ക് ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റാക്കം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർലി ടാറ്റാക്കം ഫോളിംഗ് ആയിരുന്നു. സോ ലാസ്റ്റ് 2 days ക്യാൻഡിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 971 ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 971.2 ടാർഗറ്റ് ആയിട്ട് സെയിം തന്നെ, 8-9 points ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടാറ്റാക്കമിൻ്റെ. ടാറ്റാക്കമിൻ്റെ ഷോർട്ടിംഗ് ലെവൽ 958 ആണ്. 958 ബ്രേക്ക് ആണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 8-9 points തന്നെ ടാർഗറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.